എന്തിനാടാ ചക്കരെ നീ അച്ഛൻ പട്ടത്തിന് പോയത്? മാർത്തോമ സുറിയാനി സഭയിലെ ഫ്രീക്കൻ കത്തനാരായ റോബിൻ വർഗീസിനോട് കേരളത്തിലെ യുവജനതയും എന്തിന് ബഹുഭൂരിപക്ഷം വിശ്വാസികളും ചോദിക്കുന്ന ചോദ്യമാണിത്. നീ എന്തിനാടാ ചക്കരെ അച്ഛൻ പട്ടത്തിനും പോയത്? കത്തനാരോട് ഇങ്ങനെ ചോദിക്കുവാൻ കാരണം കത്തനാർ ഈയിടെ അഭിനയിച്ച ഒരു പരസ്യചിത്രം കണ്ടാണ്. കത്തനാരുടെ ഈ തകർപ്പൻ അഭിനയം കണ്ടാൽ ആരും ചോദിച്ചു പോകില്ലേ? ബിഷപ്പിന്റെ വിളി അലട്ടുമ്പോൾ വിളിക്കൂ. കോഴിക്കോട് ആസ്ഥാനമായ പൊട്ടാഫോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഫുഡ് ഡെലിവറി ആപ്പിന്റെ പരസ്യചിത്രമാണിത്. എറണാകുളത്തേക്ക് തങ്ങളുടെ സർവീസ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച പരസ്യചിത്രത്തിൽ ഫ്രീക്കൻ മോഡലുകളെ വെല്ലുന്ന അഭിനയമാണ് കത്തനാർ ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു കത്തനാരുടേതായ ഒരു മാനറസവും അഭിനയത്തിൽ വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പരസ്യചിത്രം കണ്ട് സഭയിൽ പതുക്കെ മുറുമുറുപ്പുകൾ ആരംഭിച്ചുവെങ്കിലും കത്തനാർക്കെതിരെ സൈബർ ആക്രമണം അഴിച്ചുവിട്ടത് കത്തോലിക്ക സഭയിലെ തീവ്രവാദ ഗ്രൂപ്പുകളും ഫ്രാങ്കോയെ വെള്ളപൂശുവാൻ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലുമാണ്. കുംഭസാരത്തെ പരസ്യമായി അവഹേളിക്കുന്ന ഈ പരസ്യചിത്രം നിർമ്മിച്ചവരുടെ ലക്ഷ്യമെന്ത് എന്ന തമ്മനയിലൂടെ ഇറക്കിയ ഈ വീഡിയോയിൽ ഒരു ശരാശരി കത്തോലിക്കന്റെ കുരുപൊട്ടിക്കുവാനുള്ള സകല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. സമീപകാലത്തായി സിനിമ, പോസ്റ്റർ, കാർട്ടൂണുകൾ, ഫോട്ടോഷൂട്ടുകൾ വഴിയെല്ലാം ക്രൈസ്തവരുടെ ഇരട്ടി ജനസംഖ്യയിലേക്ക് കുതിക്കുന്ന ഒരു സമുദായം ബോധപൂർവം ശ്രമിക്കുന്നു എങ്കിലും ഒരു കത്തോലിക്കനും ഇത് കണ്ടിട്ട് കുരുപൊട്ടുന്നില്ല എന്ന് ഇവർ വിലപിക്കുന്നു. കോഴിക്കോട്ടെ കുറച്ച് കോയന്മാരാണ് ഈ പരസ്യചിത്രം നിർമ്മിച്ച കമ്പനിയുടെ ഉടമസ്ഥർ എന്നതും ഒരു മാർത്തോമാ കത്തനാർ കോയന്മാരുടെ കമ്പനിയുടെ പരസ്യചിത്രത്തിൽ അഭിനയിച്ചു, തങ്ങളുടെ കുമ്പസാരം എന്ന പവിത്രമായ കൂതാശയെ അപമാനിച്ചു എന്നതാണ് ഇവരുടെ പ്രധാന ആരോപണം. എന്നാൽ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ കോയന്മാർ മാത്രമല്ല, വൈശാഖ് പ്രശാന്ത്, ആദിത്യ രവീന്ദ്രൻ തുടങ്ങിയ ഹൈന്ദവരുമുള്ള കാര്യം എന്തോ ഇവർ കണ്ടില്ല, അല്ലെങ്കിൽ മിണ്ടിയില്ല. ഈ പരസ്യചിത്രത്തിന്റെ സംവിധാനവും സഹ അഭിനേതാവും എല്ലാം മുസ്ലിങ്ങളാണെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ക്രിസ്ത്യൻ സമുദായത്തെ തകർക്കുവാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വ്യാമോഹത്തിന്റെയും ബഹുസ്ഫുരണത്തിന്റെയും ഭാഗമാണത്രേ ഇത്തരം പ്രവൃത്തികൾ. പിന്നല്ല, കുരുപൊട്ടിയൊലിക്കുന്ന കാസാബൂസാ കുഞ്ഞാടുകളെ, കുംഭസാരത്തെ അപമാനിച്ചത് റോബിൻ വർഗീസ് കത്തനാരാണോ? അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതുപോലെ അഞ്ച് കത്തനാർമാർ ചേർന്ന് കുംഭസാരം മറയാക്കി പീഡനം നടത്തി സകലമാന മാധ്യമങ്ങളിലും ഈ കാര്യം വാർത്ത വന്നത് നിങ്ങൾ കണ്ടിരുന്നില്ലേ? അവരുടെ ചാർജ് ഷീറ്റ് പോലും ഇതുവരെ കോടതിയിലെത്തിയിട്ടില്ല. ഇവർക്കെതിരെ സഭയോ സഭാവിശ്വാസികളോ എന്തേ ഒരക്ഷരം മിണ്ടാത്തത്? അതുപോലെ ക്രിസ്ത്യൻ സമൂഹത്തെ ആകമാനം നാണം കെടുത്തിയ കൂട്ടൂരാനെ പോലെയോ ഫ്രാങ്കോമാരെ പോലെയോ ഇദ്ദേഹം എന്തെങ്കിലും കാണിച്ചോ? ആവാസന്മാരായ കത്തനാർമാർക്കും ഫ്രാങ്കോമാർക്കുമെതിരെ നിങ്ങളെന്തേ പ്രതികരിക്കാത്തത്? മടത്തലമ്മമാരെ എടുത്ത് കിടത്തിലിടുമ്പോൾ നിങ്ങളൊക്കെ എന്താണ് പ്രതികരിക്കാത്തത്? അപ്പോൾ വായിൽ കുരുവാണോ? ഒരു കത്തനാർ ഒരു പരസ്യചിത്രത്തിൽ അഭിനയിച്ചപ്പോൾ സഭയുടെ മാനമിഴിഞ്ഞു വീണോ? എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ കത്തനാർമാരും അവനവന് പറ്റുന്ന എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം വൈദിക വൃത്തിയോടൊപ്പം. വിശ്വാസികൾ വിയർക്കുന്ന അപ്പം മാത്രം പ്രതീക്ഷിച്ചിരിക്കരുത്. ശനിയാഴ്ച മലങ്കര റീത്ത് സഭയിലെ ഐ2iNews ബിഷപ്പിനെ മണൽക്കടത്തിന് അറസ്റ്റ് ചെയ്തു. ഇതിലും എത്രയോ ഭേദമാണ് ക്ഷൗരം ചെയ്യാൻ പഠിച്ച് ഞായറാഴ്ച ഒഴികെയുള്ള സമയങ്ങളിൽ ആ പണി ചെയ്യുന്നത്. അധ്യാപനം ഇഷ്ടപ്പെടുന്നവർ അത് ചെയ്യട്ടെ, ഹോട്ടലിൽ സപ്ലയർ ആകുവാൻ കഴിവുള്ളവർ ആ പണി ചെയ്യട്ടെ, ഓട്ടോറിക്ഷ ഓടിക്കുവാൻ പറ്റുന്നവർ അതും ചെയ്യട്ടെ, സവാരി വരുന്നവരോട് അല്പം ദൈവവചനം പറയാനും പറ്റുമല്ലോ. മാർത്തോമാ സഭ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതാണ് യഥാർത്ഥ നവീകരണം. അല്ലാതെ പണ്ട് നിങ്ങൾ ഒരു സാധനമെടുത്ത് കിണറ്റിലിട്ടു അതാണ് നവീകരണം എന്ന് പറഞ്ഞിരുന്നല്ലോ. വൈദിക വൃത്തിയോടൊപ്പം അവരവർക്ക് താല്പര്യമുള്ള, മറ്റുള്ളവർക്ക് പ്രയോജനം ലഭിക്കുന്ന, നല്ല രീതിയിൽ അവനവൻ്റെ എനർജി വിനിയോഗിക്കുവാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ കത്തനാർമാരെയും ബിഷപ്പുമാരെയും പ്രേരിപ്പിക്കുക, അതാണ് യഥാർത്ഥ നവീകരണം. അല്ല എങ്കിൽ കൂറിലോസ്മാർ പെരുകും, തീയും ഗന്ധകവും വെറുതെ ചിലവാകും. അപ്പോൾ വിശപ്പിന്റെ വിളി വരുമ്പോൾ പൊട്ടാഫോ. i2iNews, an eye for truth.